ആരിരക്കണ്ണാ നിൻ അനുഗ്രഹം മുഴുവൻ ഈ കടയിൽ ചൊരിഞ്ഞിടണം. അവനെ എൻ പ്രാണപ്രിയ സഹി ഒരു നല്ല അവളെ സൂക്ഷിക്കണം. അവന് അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടകയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ. ഗുരുവായൂരപ്പ, മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാനെ. അമ്മൻകുട്ടി, ചായപ്പും രാജ്യമേയും വിവാഹിതരായി. പാൽക്കാൻ ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണേ. പുതിയ പൂങ്കുലാവ് വന്നിട്ടുണ്ട്, അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ. അടുത്താഴ്ച വായിക്കണം കേട്ടാ. അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ വിട്ടുന്നത്? വണ്ടി കയറ്റണത്? എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിൽ ഇടിച്ചപ്പൊ കാറ്റ് പോയി, അപ്പൊ മുന്നിൽ ഇടിച്ചാ എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വൈകുന്നേരം കാര്യം പറയരുതേ, വൈകുന്നേരം കാണണം കേട്ടാ. അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. എന്താണപ്പെട്ട പാല് വരാത്ത താമസം? ഒറ്റ വേണ്ടല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം കാർത്തേച്ചപ്പൊ. എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിനെ നക്കാൻ നടക്കും. ഞാന് കാർത്തേ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലു ചെല്ലു. ഞങ്ങളുടെ കാര്യം എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാബോധത്തിൽ നേതൃത്വം ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്, ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാ ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനും വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിലല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയെന്നല്ല കേട്ടെ. ചേച്ചിക്കത് പിന്നെ ആർക്കിടിക്കാനാ? അതെ, ഇത് കിടക്കണം. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്, അവിടെ ഇല്ല. മത്സ്യകന്യകെ ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്, അകത്തേക്ക് വെക്ക്. ഇപ്പഴാ പാല് വന്നെ. നീ അപ്പഴും മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി, ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്തുകൊണ്ട് കയറ്റിയതല്ലേ? സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിന് ഒരു ചെളുക്കം കാണില്ല. പോടാ.
ചെവി കേക്കാലേ ഓ വലിയ പണിക്കാരി അപ്പം പോവാ ചന്തയിലോട്ട് ശ്രദ്ധിച്ചോണേ ശരിപ്പാ അപ്പ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ലിസ്റ്റ് എടുത്തില്ലേ ഓവേ എന്തെങ്കിലും വാങ്ങാൻ മറന്നില്ലല്ലോ അടി എന്താ ആ മോശം വരില്ല എന്റെ പുന്നാര മോളല്ലേ അപ്പം വരട്ടെ പക്ഷെ കണ്ണൂടെ ഒന്ന് നോക്കിട്ടൂടെ നോക്കിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ എടാ അത് വിൽക്കാനാ കത്തി വേണോ കത്തി കത്തി വേണോ കത്തി വേണ്ട വേണ്ടേ വേണ്ട വേണ്ട ആരാണ് ഇതാരാ കത്തി കണ്ടോ നല്ല കത്തി ഉണ്ടല്ലോ നാരായണൻ കുലനക്ക് കാശ് കൊടുത്തത് തന്നെ ഇന്ന് മോളെ പാത്തിട്ടാ ആന മുത്തുവക്ക് പലിശയെങ്കിലും കരയ്ക്കണം അത് ഇന്ന് മോൾ തന്നാലും മതി ഇപ്പൊ പോയി പിന്നെ കാണണം എന്നല്ലേ അപ്പുറം പാക്കല കണ്ണ് ഐശ്വര്യറായ മാതിരി അതും കീഴ പാത്ത സുസ്മിദാസൻ മാതിരി അതും രമ്പ രമ്പ വേണ്ട രമ്പേ പൊണ്ണുണ്ണ അന്ത പൊണ്ണു വേണ്ട എന്നെ പ്രയോജനം അണ്ണാ അന്ത പൊണ്ണ് ഏതോ മുരുകനക്ക് സ്വന്തം തന്നെ നോ இங்க பாரு கண்ணா அந்த பொண்ணுக்கு நான் தான் முரு உத்தியோப்பியில் எந்தாலும் சம்பவிச்ச சுகத்துக்களே ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ചിന്താജികളുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഗൂഢാലയുടെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ അതുകൊണ്ട് തന്നെയാണ്
वूलम दुरीमुव पटिपाव सहाय संभावना भूमभागे गंभीर आवे अम्मे पूंगिनाव वाई अड़ा सी पूंगिनाव्य अद वीटल अल अम्मी लोकल लोकल मनस पार्टी नयपति भाग चेटा वे पणीय अंतर्देशीय पोन्टे ऐसी पार्टी नयपरिपा भाग संभाव चो ए मड़िया अल वेलो चोटे चेटा पचते नोके फु सेंट अब तर्ग पॉकट क्यारी अर्थ चेटा कैटे अध्वानी तर्ग प्रतिनिधि ऐटा ओ ृष्ण इवन आ वीडियो मोले अप कड़ वांग ना बुद्धिमुटे पलिश मूल धीचा पटा पड़े आंपनी चुकन मूतन आीकर वेलुमुत या पेड़ी ऊला मुत अपन वह प्रश्न तीरू
പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിൽ എങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. ശരി
ഉണ്ണിക്കുട്ടൻ ഇതാണ് വീടല്ലേ അതെ അപ്പൻ ഇവിടെ ഇല്ല തിരിഞ്ഞു വരട്ടെ അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയ വെള്ളം ചേർക്കില്ല എന്നർത്ഥം ഒരു കുളിരായി സുഖതരം ഒരു തനുവേ
मोड़े वाईक अयो मुरुगन या पोटे अयो अगर पचल आदमी मुरुगन कत नाला चाय कुछ मोड़े चाय सत्य मैन एस्ट मोना इन वे ना पालो एनोड़ अभी वे तोर पाल निर्ती अभी पाल पे अयो अब पेटा एंध पे कड़ी पाल नि अगर निर्बंध आपन्त अद मोड़ा अल अम्म अपाल दिवस अटे कलकृतो या पावन दोश मयो चेची चम्मंदी मैं मुटकर चारा मोटा
കത്തികളൊക്കെ പൊന്നാനിക്ക് കൊണ്ടുവന്നതാ. അയാൾ വരുന്ന ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും മോളെ? മോളെ കത്തുണ്ടോ നോക്കിയേ. എന്തേത്? ആ ഇത് ഗംഗാരനാർക്കുള്ള പറഞ്ഞ പോലെ എന്നും കത്തയക്കാൻ അവനെന്താ പ്രാന്തുണ്ടോ? അപ്പൊ നീ ഒറ്റ വിചാരിയുള്ളൂ, മുരുകന്റെ കത്ത് വന്നോ മുരുകന്റെ കത്ത് വന്നോ എന്ന്. എന്നാ ഞാൻ പോട്ടെ. മുരുകന്റെ കത്ത് പിന്നെയും വന്നു. അയ്യോ പോസ്റ്റ്മാൻ ഈ കത്ത് കണ്ടപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് പോസ്റ്റ്മാൻ ഉണ്ടെങ്കിൽ ഊണൊന്നും ഇവിടെയാ. എന്താ അപ്പന് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഒന്ന് നോക്കിട്ട് വാ, എന്തെങ്കിലും കാണും. ഭഗവാന എന്തരാ കുട്ടി, കുറച്ച് മീനുണ്ട് കിട്ടാൻ. അയ്യോടി ഈ നേരത്തോ? ഉണക്ക മീൻ മതിയോ? ആ മതി. നാ വാ. കറികളൊക്കെ നന്നായിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അസലായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപ്പുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണോന്ന് തോന്നുമ്പോ ആയിക്കോട്ടെ. അപ്പൊ എന്നെ തിരിച്ചറിയും. അനാ കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയാം. കഷ്ടത്തിലാ, അതുകൊണ്ടാ ശ്രമിക്കണം. മുത്തു എല്ലാരോടും ശ്രമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു, എന്റെ കയ്യിൽ ഇപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല. തങ്കം പോലൊരു മോളുണ്ടല്ലോ, കൊല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂന് ഇത്തിരി സ്നേഹം കിട്ടിയാ മതി, മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കോളാം. ഒത്തു മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ, ചോദിക്കാൻ ആളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തൂന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയാടായത്. എന്നെ കൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല.
ഞാൻ പോവാ. അപ്പ ഇങ്ങോട്ട് പോവേ. മുരുകന്റെ അടുത്തേക്ക്. എങ്ങനെയാ അവനെ കണ്ടുപിടിച്ചത്? ചുണ്ടു വരും ഞാൻ. അപ്പനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? വേണ്ടപ്പ, അയാള് വരുമ്പോ വരട്ടെ. പറ്റില്ല മോളെ, ഇപ്പൊ ഈ കണ്ണില് എന്റെ നെഞ്ചിനകത്താ. അപ്പൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. രാത്രി വീട്ടിലുണ്ടാവില്ല, മോള് വീട് പൂട്ടി അപ്പുറത്തെ ലക്ഷ്മിയടത്തറ വീട്ടിൽ പോയി കിടന്നു. ആ ഉണ്ണിയോ, നന്നായി, മോനെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മോനെ, ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവാ. സ്വന്തം കൂടപ്രഭിനെ പോലെ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വരുന്നത് വരെ ഞാൻ പോട്ടെ. ഒറ്റക്കല്ലോ, കൂടെ ഞാനുമില്ലേ. ഒരു രാത്രിയല്ല, ഒരായിരം രാത്രികൾ വേണമെങ്കിലും ഞാൻ കൂടി. പക്ഷേ മുരുകൻ വന്ന് നിന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയ ഈ ഉണ്ണി എന്ത് ചെയ്യും?
ആ തണ്ടപ്പടി പോയിട്ട് മുരുകനെ കണ്ടില്ലെന്ന് വെച്ച് കാര്യങ്ങൾ നിസ്സായിട്ട് തള്ളാൻ പറ്റില്ല. ആ പണ്ട നാളെയോ മറ്റോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെന്ത് ചെയ്യും? ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. എന്താ? എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരല്ല. നിനക്കറിയാലോ എനിക്കും ഇല്ല അച്ഛനും അമ്മയും ചേട്ടനും അല്ല, അവരോടും കൂടി ഒന്ന് ആലോചിക്കാതെ എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ സമയം ശരിയാകുമ്പോഴേക്കും ആ പെണ്ണെ വേറെ ആമ്പിള്ളത് കൊണ്ടുപോകും. പിന്നെ അണ്ടി പോയ അണ്ണാനെപ്പോലെ നിൽക്കേണ്ടി വരും. എന്നാലും എന്റെ രാധേ, നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ അമ്മയെ എനിക്കത് ആലോചിക്കാനേ വയ്യ. നീയോ ആരെങ്കിലും പ്രേമിച്ചു നോക്ക്, അപ്പറിയാം അതിന്റെ ഒരു സുഖം. അയ്യോ, എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല. നീ പ്രേമിച്ചു നോക്ക്, അപ്പൊ ധൈര്യം താനേ വന്നോളൂ. എന്താ നോക്കുന്നു? പാവം പാവോ? ആര് പാവം? അല്ല, ഞാൻ മുരുകനെ കുറിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോ മുരുകൻ ചേട്ടൻ വന്നാൽ എന്റെ അപ്പനെ കിട്ടും. എന്താ ഉണ്ണി ഒരു വെപ്രാളം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഏയ്, ഒന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ചേച്ചി എന്തിനാ വന്നത്? ഇന്ന് എന്റെ പെരുന്നാളാ, അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. അപ്പൊ പിന്നെ ഉണ്ണിയെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ പായസം ഉണ്ണിക്ക് തരികയും ചെയ്യാം. താങ്ക്സ് ചേച്ചി, ഞാൻ പിന്നീട് ഒന്ന് കഴിച്ചോളാം. അതെന്താ ഉണ്ണി, എന്തോ ഒരു പരിഭവം. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? സത്യം പറഞ്ഞാൽ ഉണ്ണിയെ കാണാതെ. അയ്യോ, അതെന്താ, ഞാൻ കടയിലോട്ട് വരാറുണ്ടല്ലോ. വരണം, എപ്പോഴും വരണം, അതാണ് എന്റെ ആഗ്രഹം. ചേച്ചി, എന്നാ നമുക്ക് ഇറങ്ങാം? അപ്പോ ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്, സ്വന്തം കൂടപ്പുറപ്പിനോടുന്ന പോലെ. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. പ്ലീസ് ചേച്ചി, ഇപ്പൊ പോണം, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. എന്നെ കാണാമെന്നാ പേപ്പറിന്ന്. അഖില ലോക തൊഴിലാളി വിമോചന മുന്നണി ഫെഡറേഷന്റെ സംസ്ഥാന ലോക്കൽ കമ്മിറ്റി സണ്ണി, നമസ്കാരം. അല്ല, ഈ പോസ്റ്റ്മാൻ ഉണ്ണികൃഷ്ണൻ. ഉണ്ണി, ഉണ്ണികൃഷ്ണൻ? അയ്യോ, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. എന്താ വല്ല കത്തോ മണിയോടോ? അതല്ല, ഞാൻ ഉണ്ണിയുടെ ചേട്ടനാണ്. ഇത് അച്ഛൻ, ഇത് അളിയൻ. ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ വരികയല്ലേ, വിശേഷിച്ചു വല്ലതും? ആ, വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് വിശേഷങ്ങൾ. ഞങ്ങൾക്ക് അതിനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ എടുത്താ, ഞാൻ കാണിച്ചുതരാം. വാ, ഇപ്പൊ വരേ കേട്ടാ. ഉണ്ണി തന്ന കഥ. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണി അവന്റെ അച്ഛനും ആൾക്കാരും വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉം ഉം
गुड नाइट गुड नाइट गुड नाइट या पाल कटे याे नोक नमक आघोषिका त्रृशूर्पूर कौ अव वेड़े कौ अंगेर पटी चीतान चीतान आरा
വന്നാ ഞാൻ എന്ത് സമാധാനം പറയും? മുരുകനോട് ഞാൻ എന്ത് പറയും? എന്റെ മുരുകൻ മരിച്ചോ അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കൊന്നോ? അവൻ കത്തയച്ചതല്ലേ, വരാന്ന് പറഞ്ഞതല്ലേ? എന്റെ കൊന്നു മക്കളെ, അപ്പനെ നീ ചതിക്കായിരുന്നല്ലേ മോളെ. അയച്ചിട്ടില്ല. മുരുകന്റേതായി വന്ന കത്തുകൾ ഞാൻ തന്നെ എഴുതി വിട്ടതാ. എന്നോട് ക്ഷമിക്കണം. നിന്നോട് തോന്നിയ സ്നേഹം അതിന് കാരണം. നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും നിന്റെ മനസ്സിലേക്കും കടന്നു വരാൻ വേണ്ടി ഞാൻ ചെറിയ തെറ്റ് ചെയ്തു. മാപ്പ്, ഒരു 100 വട്ടം മാപ്പ്. കാത്തിരിക്കണം. രാധ എന്റേതാ, എന്റേത് മാത്രം. അപ്പോ ഈ അവനും കൂടി ചതിക്കായിരുന്നു. കാണണ്ട, കാണണ്ട, എനിക്ക് ആരുമില്ല. ഈ കൊല്ലം നാളെയുണ്ട്, ആരുമില്ല, ആരുമില്ല, എനിക്ക് ആരുമില്ല, ആരുമില്ല, എനിക്ക് ആരുമില്ല. നീ പറഞ്ഞത് സത്യമാണോ? എന്റെ സണ്ണിച്ചായ, നാ ചൊല്ലുന്നത് സത്യമാ. ഉണ്ണികൃഷ്ണനോട് കല്യാണം ഉറപ്പിച്ചു. പട്ടണത്തിൽ ഏതോ പെരിയ പണക്കാരി പെണ്ണുമായിട്ട്. അണ്ണും പട്ടണത്തിൽ പോയപ്പോ അറിഞ്ഞതാ. എല്ലാവർക്കിട്ടെയും ചൊല്ല സ്വന്നാങ്ക. ഇല്ല, അത് നടക്കില്ല. മുത്തണ്ണൻ പട്ടണത്തിൽ പെരിയ എണ്ണാകിട്ട പോയിരുക്കാറ്. വന്നാ തെരിയും ബാക്കി കാര്യങ്ങള്. ഇതിലെന്ത് ചതിയുണ്ട്? കഷ്ടം. നാപ്പന്റെ കാര്യവേ ഭാര്യയും പോയി. ആ പാൽക്കാരി പെണ്ണിന്റെ കാര്യം ഓർത്ത് ഈ കൊലത്തൊണ്ടും പിടിച്ചോണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോയി നോക്കിച്ചു വരാം. ആർത്തോടോ ഞാനാ. ഞാനാ സണ്ണി ചേട്ടന്റെ. എത്ര നേരം ഇരിപ്പ് തുടങ്ങിയിട്ട്? വന്ന് കഞ്ഞി കുടിക്കപ്പ. ഞാനവനെ വെട്ടി മുറുക്കി. ഞാനവനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതാ. Thank you.
എന്താ മുത്തു? നമ്മൾ തമ്മിൽ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഒന്നാ കണക്ക് തീരൂ, എന്നാ കൊല്ലേ. ഇല്ല, തീരില്ല. എന്നാലും ബാക്കി നിൽക്കും. ഞാൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞാൻ രാധയെ കെട്ടിക്കൊള്ളാം. ഉങ്ക മകൾ ഗർഭിണിയാണെന്ന് എനിക്കറിയും. എന്നാലും ഞാൻ അവളെ നേഹിച്ചുപോയി. അവളെ എനിക്ക് വേണം. ഉങ്ങൾക്കും പൊണ്ണുക്കും നാന്താ മുരുകനിപ്പോ. നാരായണ, ഞാൻ പറയുന്നത് കേൾക്കേ. എന്റെ സ്വന്തം മോനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചതാണ്.
मगन मगले चोद चोद ഇഷ്ടാണോ
ഒരു ഹര